ഹലോ വ്യൂവേഴ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ താക്കാൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രിയാണ് നമുക്ക് വീട് കാണാനും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ് മനോഹരമായ ഒരു വീട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് വീടുകളിൽ പ്രത്യക്ഷപ്പെട്ട പോലെ ഒരുപാട് കൃഷികൾ ഇവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു വെറൈറ്റി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ഐറ്റംസ് സെറ്റപ്പ് ആക്കിയിട്ടാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ കുടിവെള്ളത്തിൻ്റെ ബോട്ടിലാണ്. അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ അനാവശ്യമായിട്ട് ഒഴിവാക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ഓരോ ഡിസൈൻ ആക്കിയിട്ടാണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇതിൻ്റെ പിന്നിലെ ആൾ താക്കല്ല, താക്കാൻ്റെ സിസ്റ്ററും വൈഫും കൂടിയാണ്. അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഒരുപാട് ഔഷധ മരുന്നുകളുണ്ട് അല്ലേ. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ താക്കാൻ്റെതായ ഒരു ക്രിയേഷനാണ് ആ ബാഗ് കിടക്കുന്ന വലിയൊരു ഫിഷിംഗ് പോട്ട്. ഇത് ഏകദേശം 350 മീനുകൾ വരുന്നുണ്ട് അല്ലേ. താക്ക എന്തൊക്കെ ഐറ്റംസ് വരുന്നത്? ഇപ്പോ തുടങ്ങിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്താൽ എത്രയായി? 3.5 മാസം അല്ലേ. കുട്ടികളാണ്. അയ്യോ, ഇത് സൈഡൊക്കെ മണ്ണിട്ട് കയറ്റിയാണല്ലേ. അയ്യോ, ബാഗിലൊക്കെ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇവിടെ ലോക്ക്ഡൗൺ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അപ്പം തന്നെ നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. ഇനി ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നില്ല വയ്യ കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാഴ്ചകൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താക്ക പോവാ. ശരി. മലപ്പാട് ബീച്ചിലൂടെ നമ്മളിപ്പോൾ പോയി കളിക്കുന്നത്. മലപ്പാട് ബീച്ച്. മലപ്പാട് ബീച്ച്. മലപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ കുഞ്ഞുകവി കുഞ്ഞുണ്ണി മാഷ ഓർമ്മ ഉണ്ടാവും. ഓക്കെ. കുട്ടികളുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രണ്ട്സ്, ഞാനിപ്പോ നിൽക്കുന്നത് എവിടെ അറിയോ? നമ്മുടെ നാട്ടിക്കയില് നമ്മുടെ എം എസ് വലി സാറ് പണിത ഒരു പള്ളിയുണ്ട്. ഈ ഒരു പള്ളി എല്ലാ പള്ളിയും പോലെ സാധാ ഒരു പള്ളി തന്നെയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു ക്രിയേഷൻ പക്ക ഒരു എന്താ പറയുക, ഒരു അറബിയൻ ടൈപ്പാണ്. അതായത് നമ്മുടെ ദുബായിലൊക്കെ കാണപ്പെടുന്ന വലിയ വലിയ പള്ളികളുണ്ടല്ലോ, ആ ഒരു ഈ ഒരു ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഈ സംഭവം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഏരിയ എടുത്തുകൊണ്ട് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ എം എസ് വൈ സാറിൻ്റെ വീടും ഇതിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ ഞാൻ നല്ല രാത്രി വീടുകൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീടിൻ്റെ മതിൽ കാരണം അത്യാവശ്യം ഹൈറ്റ് കാരണം വീട് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഏരിയ കാണിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് എം എസ് വൈ സാറിൻ്റെ വീട്. അപ്പോൾ ഈ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഈ പള്ളീൻ്റെ ഒരു കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. അതായത് നമുക്കിവിടെ ഇരിക്കാമെന്ന് തോന്നും, ഒരു റെസ്റ്റിംഗ് പീസ് ആയിട്ട് ഇരിക്കാമെന്ന് തോന്നും. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ കുറേ മരങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് പിന്നെ കബർസ്ഥാനികൾ എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ കബർസ്ഥാനികളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പള്ളീൻ്റെ ഏരിയ നിങ്ങളെ കാണിക്കാൻ നേരിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കൊറോണ വരുന്നതിന് മുമ്പ് വരെ നമ്മുടെ എം എസ് വൽ സാറിൻ്റെ ഒരുപാട് ഗസ്റ്റുകളായ അറബികൾ ഒരുപാട് ആൾക്കാർ അവിടുത്തെ മെയിൻ മെയിൻ ആൾക്കാരൊക്കെ ഓരോ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ, അതായത് പള്ളീൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ വീഡിയോസ് ഞാൻ കാണിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത ബീച്ച് എന്ന് അർത്ഥം പറഞ്ഞല്ലോ, താക്ക പറഞ്ഞ ഒരു ബീച്ച്. അങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകൾ നമുക്ക് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും.
എന്നാലും ഇവിടുന്ന് തിരിക്കുകയാണ് നമ്മള്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഇന്നിനീ ബസ്സിനെ കാണിച്ചു തന്നെ. ഇത് നമ്മുടെ താക്കാന സുഹൃത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നൈറ്റാണ് ഈ ബസ് കണ്ടത്. ഇതിനുള്ളിൽ കയറിയിരിക്കുകയും ചെയ്തു. നേരെ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് എ സി കെട്ട് ഫുള്ള് ഉഷാറായി ഇങ്ങനെ ഇരുന്നു. ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 49 സീറ്ററാണ് വരുന്നത്. പിന്നെ എ സി കാര്യങ്ങൾ, ജെ ബി എൽ കാര്യങ്ങളൊക്കെ അതിൽ ഫുൾ പെർഫെക്റ്റ് ആയ സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ചും അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഞാൻ ഒരുപാട് ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ യാത്ര ചെയ്തൊരു മനുഷ്യനാണ്. മീൻസ് നമ്മളെ കോളേജിൽ നിന്നായിട്ടും പ്ലസ് ടു ആയിട്ടൊക്കെ നമ്മളന്നൊക്കെ കോർഡിനേറ്റ് ചെയ്ത് യാത്ര പോകേണ്ട തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കേജും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യാത്രകൾ തുടങ്ങി, അതേപോലെ ടൂറിസ്റ്റ് ബസ്സുകൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക, ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ വീഡിയോയിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ബഡ്ജറ്റും കാര്യം ജസ്റ്റ് അത് അന്വേഷിച്ച് നോക്കുക. നല്ല ബഡ്ജറ്റാണ് നിങ്ങൾക്കും യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഈ ഒരു കാര്യം ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. നല്ലൊരു പെർഫെക്റ്റ് ബസ് നല്ല വൃത്തിയും കാര്യങ്ങളും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ തൃശ്ശൂരാനാണ് നാട്ടുകാരാണ്, നമ്മുടെ എം എസ് ഒലി സാറിൻ്റെ സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റികളും അതിലുണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ സ്മാരകത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃപ്പയാറ് വലപ്പാട് ചന്തപ്പടി, വലപ്പാട് ചന്തപ്പടി എന്നുള്ള റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറുന്ന സമയത്ത് നമുക്ക് ഈ റോഡിന് കയറാൻ പറ്റും. പിന്നെ അവിടെ ബോർഡുണ്ട്, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു ബോർഡുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്മാരകം, മൂപ്പരാളുടെ ഒരു പ്രതിഭ അല്ല പ്രതിമ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വെട്ടുകല്ലിലാണ് പണിതിട്ടുള്ളത്, നല്ല വൃത്തിയിൽ പണിതിട്ടുണ്ട്. ഇവിടെ അതുപോലെ ചെറിയൊരു ആമ്പൽക്കുളം വെള്ളത്തിൽ കെട്ടി പൊക്കിയിക്കല്ലേ നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു പ്രതിഭ. പൊക്കയില്ലായ്മയാണ് എൻ്റെ പൊക്കം. ജനനം 10/5/1927, മരണം 26/3/2006. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അൾട്രാ ലെജൻസിൻ്റെ കൂടെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ താക്കാൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നു. പക്ഷേ ഇവർ കുറച്ച് തിരക്കിലായതുകൊണ്ട്, വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയപ്പോൾ എന്നെ പിന്നാലെ കൂട്ടിയതാണ്. അതുകൊണ്ട് എനിക്കത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ നേരത്തെ കണ്ട സ്ഥലത്തിന് പേര് പള്ളിയിലേ പുള്ള്. അതായത് നമ്മളൊരു പാടത്തിൻ്റെ സൈഡ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വാരിയം എന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ വീടാണ്, തറവാട് വീടാണ് കാണിച്ചത്. അതുപോലെ തന്നെ അവിടെ കുറേ ആമ്പലുകളും താമരകളും ഒക്കെ വളർത്തുന്ന ഒരു ഏരിയ, പിന്നെ പടർന്ന് കിടക്കുന്ന പാടങ്ങൾ, ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പാടങ്ങൾ, ഇങ്ങനത്തെ ഒരു പ്രത്യേക രസമുള്ള ഏരിയ. പക്ഷേ അവിടെ ഭയങ്കര വെയിൽ കാരണം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടുന്ന് പിരിയാണ്, എന്താ താക്കാൻ പിരിയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത പ്ലാൻ ചെയ്യുന്നത് ചേറ്റു വേണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃപ്പയാർ ടൗണിൽ വൈമാളിൻ്റെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്ട്, നമ്മുടെ നാട്ടിലത്തെ ഒരു സുഹൃത്താണ്. പുള്ളിക്കാരൻ നാട്ടിൽ നിന്ന് സൈക്കിൾ ഓടിച്ച്, പാണ്ടിക്കാടിന്ന് സൈക്കിൾ ഓടിച്ച് തിരുവനന്തപുരം പോവാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരോട് വിട പറയുകയാണ്, നമ്മുടെ ലാഗേജും കാര്യങ്ങൾ എടുത്ത് ഞാൻ ഇവിടെ ഇറങ്ങും. ഇനി ഇന്ന് ചേറ്റ് വേണം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴി അറിയിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ്. ഓക്കെ, ആ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ മറുവാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരനാണ് നമ്മുടെ പാണ്ടിക്കാട് പെണ്ണേഴ്സിൻ്റെ ഒരു അനിയായി, അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്ത്. പുള്ളിക്കാരൻ്റെ സൈക്കിൾ ഇതായി, ഈ സൈക്കിളാണ് യാത്ര പോകുന്നത്. അവൻ എന്നെ പോലെ പെട്ടെന്ന് പെട്ടിയും കടക്കി എടുത്ത് ഇറങ്ങിയതല്ല. കൃത്യമായ മെസ്സേജൊക്കെ ഉണ്ട്. ഇതാണ് മെസ്സേജ്: ഡോണ്ട് വേസ്റ്റ് ഫുഡ്, സമ്മൺ ഈസ് സ്ലീപ്പിംഗ്, എം ടി സ്റ്റമക്. അതായത് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം പറഞ്ഞതാ ഭക്ഷണം പായാക്കരുത്, പലരും പട്ടിണിയിലാണ് കിടന്നത്. അങ്ങനെയാണ് എൻ്റെ മെസ്സേജ്. ഇത്രയും ചിന്തിക്കാനുള്ളൊരു മെസ്സേജും കൂടി കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ ബാഗും കാര്യങ്ങളും ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ടോ. ഞാനൊരു കറക്റ്റ് പ്രിപ്പയറിംഗിലല്ല, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നാണ്.
അപ്പോൾ ഈ കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ നമ്മൾ ടെൻറ്റ് അവനക്ക് കൊടുത്തു, കാരണം ഞാൻ നാളെ നാട്ടിലെത്താനുള്ള പ്ലാനിലാണ്. അപ്പോൾ എനിക്ക് ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് ടെൻറ്റും കാര്യങ്ങളും ആവശ്യമില്ല. അപ്പോൾ മൂവും കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഉഷാറായി റൈഡ് ചെയ്ത് പോരട്ടെ, പറ്റുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്നെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ പുള്ളിക്കാരനെയും സപ്പോർട്ട് ചെയ്യും. നല്ലൊരു ശുഭയാത്രയായിട്ട് തിരിച്ചു വരട്ടെ. എൻ്റെ സൈക്കിളല്ലേ, മൂന്നാല് ദിവസത്തെ പരിപാടിയുള്ളൂ, പോയി ഞാൻ വേഗം വരാം. 300 കിലോമീറ്റർ ആണ്, ഇപ്പം തന്നെ ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്ത് കവർ ചെയ്തു. പുട്ടുപോലെ അടിക്കുക. ഓക്കെ, അങ്ങനെ ചെക്കിന് യാത്ര അയച്ചുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോവുകയാണ്. നമുക്ക് അടുത്ത പരിപാടി നോക്കല്ലേ. ഇവനെ പരിചയപ്പെട്ടില്ലല്ലോ, ഇർഫാൻ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഐ ഡി കണ്ടു വന്ന ആളാണ്. ഇവൻ്റെ കൂടെ നമ്മൾ കറങ്ങാൻ പോകുന്നത് ഈ പടക്കുതിരയിൽ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ ചേറ്റുവിലെത്തി. നമ്മുടെ ഇർഫാൻ എന്ന് പറഞ്ഞ ബ്രോ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പുള്ളിക്കാരനെ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ പരിചയപ്പെടുത്താൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നമ്മുടെ മറ്റേ മറുവാൻ എന്ന് പറഞ്ഞ ബ്രോ സൈക്കിൾ യാത്ര തുടങ്ങണ, ഞാൻ അപ്പോഴത്തെ ആ ഒരു ഫുള്ളാ മൈൻഡിൽ എൻ്റെ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റേക്കിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഇന്ന് എറണാകുളത്താണ് പുള്ളിക്കാരൻ സ്റ്റേ ചെയ്യുന്നത്, പിന്നെ നാളെ ഇവിടുന്ന് അങ്ങോട്ട് കൊല്ലത്തേക്ക് എത്തും. ഈ ഒരു പ്ലാനിലാണ് പോകുന്നത്. പക്ഷേ 100-150 കിലോമീറ്റർ പ്ലാൻ ചെയ്തിട്ട് പോകണം, കാരണം നല്ല റോഡാണ്, സൈക്കിളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ടെൻറ്റ് പുള്ളിക്കാരനെയും കൊടുത്തു. അപ്പോൾ നമ്മുടെ കൂടുതൽ ഇർഫാൻ ബ്രോ. ഇർഫാൻ ബ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്ത് വന്ന് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നമ്മളെ ചേറ്റുവ, ഞാൻ രണ്ടാമത്തെ ദിവസം ഈ കാൽനട യാത്രയിലെ രണ്ടാമത്തെ ദിവസം അത്യാവശ്യത്തിലധികം അടിച്ച് പൊളിച്ച് ഇവിടെ മൊത്തത്തിൽ കണ്ടൽക്കാടുകളും ഇവിടുത്തെ ഹിസ്റ്ററീസൊക്കെ പഠിച്ചുകൊണ്ട് യാത്ര ചെയ്തൊരു സ്ഥലം കൂടിയായിരുന്നു ഈ ചേറ്റുവ. അതുകൊണ്ട് തന്നെ ചേറ്റുവ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചേറ്റുവിലെ സുഹൃത്തുക്കൾ, എഫ് എ സി ക്ലബ്ബിലത്തെ സുഹൃത്തുക്കൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണണം, അവരെ കൂടെ ആയിരിക്കും ഒന്ന് സ്റ്റേ ഉണ്ടാവുക. എന്നിട്ട് നാളെ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ എത്താനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. ഇനി എന്തൊക്കെയാണെങ്കിലും നാളത്തെ നാളെ പറയാൻ പറ്റുള്ളൂ. നാളത്തെ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് നാളെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്യാവശ്യത്തിൽ ലെങ്ത്തി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ട്രാവൽ ബഡി എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളി, അടുത്ത ബെല്ലേക്കണം ഒന്ന് എനേബിൾ ചെയ്തോളിയും. ഇറ്റ്സ് മീ ട്രാവൽ ബഡി സൈനിങ് ഓഫ്.